ரகண பவச ரிகண பவச ரிரி பின பப சரவண பீர நமோ நம பப சரவண நிர நிர நிரண பசர ஹர பபருக എന്തോ ഒരു ചതി നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പരിസ്ഥിതിയിൽ ഈ മാറ്റമുണ്ടായിരിക്കുന്നത്. ആരായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക? തീർച്ചയായും ദേവന്മാരാകാൻ സാധ്യത കുറവാണ്. അവർക്കതിന് അത്രയ്ക്കുള്ള ശക്തിയുമില്ല. ദേവകളെക്കാളും ശക്തിയുള്ളവരാണ് ഇത് എവിടെ നിന്നോ ചെയ്യുന്നത്. ദേവകളെക്കാൾ ശക്തിയുള്ളവർ ആരാകാനാണ് സാധ്യത? ഭാനുഗോപ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എന്ത് സംഭവിച്ചാലും അത് നേരിടാൻ ഞാൻ ഇവിടെ തന്നെയുണ്ട്. നിങ്ങൾ അത് ചിന്തിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാവലായിരിക്കും വരെ ആർക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഈ കഠിനമായ ചൂട്, ആകാശത്തിൽ കാണുന്ന അഗ്നിജ്വാല, അതിശക്തമായ അലർച്ച, ഇതിനെല്ലാം എന്താണ് അർത്ഥം? മനസ്സിലായില്ലേ വിൽവല? ഈ ഭയപ്പെടുത്തൽ എങ്ങനെയെങ്കിലും നിങ്ങളുടെ തപസ് മുടക്കുവാൻ വേണ്ടി ആരോ എവിടെയോ ഇരുന്ന് ഇവയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ എന്റെ കൺമുന്നിൽ വരാൻ ഭയമുള്ളത് കൊണ്ടാണ് കാണാമറിയത്തിരുന്ന് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത്. അതെ അതെ, എന്നാൽ അങ്ങനെ ഒരു വാക്കിന് ഇവിടെ സ്ഥാനമില്ല വാതാപി. അവൻ എപ്പോൾ എന്റെ കൺമുന്നിൽ വന്നാലും ഞാൻ അവനെ വധിക്കുമെന്ന് ഉറപ്പാണ്. അവൻ എത്ര വലിയ ധീരനായിരുന്നാലും അവനേക്കാൾ ധൈര്യവും ബലവുമുള്ളവനാണ് ഈ ഭാനുഗോപൻ. അതുകൂടാതെ ശക്തിയേറിയ ആയുധങ്ങളും എന്റെ കൈവശമുണ്ട്. എന്താണ് ഭാനുഗോപൻ പറയുന്നത്? ഇതാ ഈ ബ്രഹ്മാസ്ത്രമാണത്. ചിലർ അനാവശ്യമായ അഹങ്കാരത്താൽ അന്യായമായ കൊടും പ്രവൃത്തികളിൽ ഭാഗമാക്കാകും. അവരത് തിരിച്ചറിയാതെ പോയാൽ ആ പ്രവൃത്തികളുടെ ഫലം എന്നെങ്കിലും ഒരിക്കൽ അവരെ ഉന്മൂലനം ചെയ്യും. പ്രപഞ്ചം മുഴുവനും ഒരു ഞൊടിക്കുള്ളിൽ നശിപ്പിക്കുമെന്ന് സർവനാശം വിതയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ എന്നെങ്കിലും ഒരിക്കൽ ആശങ്കാകുലരായി അവർ വന്ന മാർഗത്തെ തിരിഞ്ഞു നോക്കേണ്ടി വരും. സുബ്രഹ്മണ്യനെന്ന് ഞാൻ നാമകരണം ചെയ്ത മുരുകൻ അതനുസരിച്ച് ബ്രഹ്മജ്യോതിയെ പ്രപഞ്ചം മുഴുവനും പ്രകാശിപ്പിച്ചിരിക്കുന്നു. സ്കന്ദന്റെ ഈ മഹാവിരാട രൂപം പാപികളെയും അതിന്റെ ഫലങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. അവർ ചെയ്ത പാപങ്ങളെല്ലാം ഈ അഗ്നിയിൽ പെട്ട് ഉരുകി ദഹിച്ച് ഭസ്മമായി തീരും. സ്കന്ദന്റെ ഈ മഹാവിരാട രൂപം പാപികളെയും
അതിൻ്റെ ഫലങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. അവർ ചെയ്ത പാപങ്ങളെല്ലാം ഈ അഗ്നിയിൽപ്പെട്ട് ഉരുകയും ദഹിച്ച് ഭസ്മമായിത്തീരും. അമ്മേ, ത്രിലോകനായകി, സർവേശ്വരി, മുരുകന്റെ ഈ വിശ്വരൂപം അസുരരെ വധിക്കുന്നതിനു മുമ്പ് ദേവകളെ നശിപ്പിക്കുമെന്നാണ് തോന്നുന്നത്. ദേവി അത് നേരിട്ട് ദർശിച്ചതല്ലേ. കുമാരഭഗവാന്റെ അപാര ശക്തി കൊണ്ട് ദേവന്മാർ വീണിരിക്കുന്നു. ഇതുകൂടാതെ ഇനി എന്തെല്ലാം അനർത്ഥങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്നും അറിയില്ല. ഭൂലോകത്തിന്റെ നന്മയ്ക്കായി വന്ന മുരുകൻ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അതിന് അവിടുന്ന് അനുവദിക്കാൻ പാടുണ്ടോ? കാരുണ്യത്തിന്റെ പ്രതീകമായ പാർവതീദേവിക്ക് ദയയും ദാക്ഷിണ്യവും ഇല്ലാതിരിക്കാൻ പാടുണ്ടോ? ഞങ്ങൾക്ക് വഴി കാട്ടിയാലും ദേവന്മാരെ അനുഗ്രഹിച്ചാലും പാർവതീദേവി, നാരദ, ബൃഹസ്പതി, നിങ്ങളുടെ ദുഃഖം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. എന്നാൽ നിങ്ങൾ പറയുന്ന കാരുണ്യം, ദയ, ഇവയെല്ലാം ഞാൻ മുരുകന് ഉപദേശിക്കാൻ ശ്രമിച്ചപ്പോൾ അതിന് തടസ്സം നേരിടുകയുണ്ടായി. എന്നെയും മറികടന്നാണ് ഈ അനർത്ഥങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. ഈ അവസ്ഥയിൽ സ്കന്ദന്റെ മുന്നിൽ ഞാൻ വന്നാൽ എന്റെ ചിന്തകൾ വ്യതിചലിക്കും. അതുകൊണ്ട് നിങ്ങൾ തന്നെ ചെന്നാൽ, ദേവഗുരു തന്നെ പോയി ദേവകളോട് കാരുണ്യം കാട്ടണമെന്ന് അപേക്ഷിച്ചാൽ മുരുകന്റെ മനസ്സ് മാറാതിരിക്കില്ല. തന്റെ നാമകരണ ചടങ്ങ് നടത്തിത്തന്ന ദേവർഷി നാരദൻ അപേക്ഷിച്ചാൽ കേൾക്കാൻ മടി കാണിക്കുമോ അവൻ? നാരായണ നാരായണ. സ്കന്ദന്റെ കാരുണ്യം കൊണ്ടാണ് ഈ ലോകം നിലനിൽക്കപ്പെടേണ്ടത്, ദേവകൾ പുനരുദ്ധരിക്കേണ്ടത്. അതുകൊണ്ട് ഉടനെ പുറപ്പെടൂ നിങ്ങൾ. നിങ്ങളുടെ അപേക്ഷ നിറവേറാൻ ഞാൻ അനുഗ്രഹം നൽകുകയാണ്. നാരായണ നാരായണ. അങ്ങ് മുരുകന്റെ ഈ വിശ്വരൂപത്തെ കണ്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ രുദ്രരൂപമേൽപ്പിച്ച ആഘാതം ദേവകൾക്ക് താങ്ങാനുള്ള ശക്തിയില്ല. അതുകൊണ്ടാണ് അവരെല്ലാം വീണുപോയത്. അവരെല്ലാം യുദ്ധം ചെയ്ത് നേരത്തെ പരാജയപ്പെട്ടതല്ലേ? ഇപ്പോഴെന്തിനാണ് അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ പ്രതിസന്ധി ഇവരോട് കൂടി അവസാനിക്കുന്നതല്ല. ആകാശവും ഭൂമിയും കത്തിക്കരിഞ്ഞ് ഭസ്മമാകുമോ എന്ന് സർവരും ആധിയിലാണ്. ഒറ്റ നിമിഷത്തിൽ അഖില ലോകങ്ങളും നശിച്ചു പോകുമോ എന്ന അവസ്ഥ ഉണ്ടായിരിക്കുകയാണ്. ദേവിയുടെ ആശങ്ക ന്യായമായത് തന്നെയാണ്. പക്ഷെ എന്തു ചെയ്യാനാണ്? ദേവന്മാർ ആദ്യം അധർമ്മത്തെ ആദരിച്ച് അതിനെ എതിർക്കാൻ തയ്യാറാകാതിരുന്നു. സ്നേഹത്തോടും വിവേകത്തോടും ചെയ്യേണ്ട കാര്യങ്ങൾ അഹങ്കാരത്തോടും അലക്ഷ്യത്തോടുമാണ് ചെയ്തത്. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും വലിയ ശിക്ഷ ലഭിച്ചിരിക്കുന്നത്. ഇനി എന്തു സംഭവിച്ചാലും അത് ദേവി പാർവതിയുടെ കാരുണ്യം കൊണ്ടാണ്. ആ അമ്മയുടെ മാതൃവാത്സല്യം സ്കന്ദന്റെ രൗദ്രഭാവത്തെ അടക്കി ശാന്തമാക്കണം. ക്ഷമയോടെ കാത്തിരിക്കൂ. സ്വാമി, കരുണാസാഗര എന്ന് പേരു കേട്ട പാർവതിയുടെ പുത്രൻ ഇപ്പോഴും ഭയാനകമായി ഗർജിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ദേവകളോട് യുദ്ധം ചെയ്ത വീരാവേശം മാറാത്തവനായി തന്നെ ഇരിക്കുകയാണല്ലോ. യുഗാതീതൻ രുദ്രമൂർത്തിയുടെ ആയുധം പോലെ ഇരിക്കുന്ന മുരുകൻ ശാന്തനാകുമോ ഇനി? അത് സാക്ഷാൽ പാർവതീദേവി തന്നെ ഏൽപ്പിച്ച ദൗത്യവുമായി അവിടേക്ക് പോകുന്ന ബൃഹസ്പതിയെയും നാരദനെയും ആശ്രയിച്ചുള്ളതാണ്. അമ്മ ഉപദേശിച്ച കാരുണ്യജലം ആ രുദ്രവിശ്വരൂപ തീജ്വാലയിൽ ധാരയായി ഒഴിച്ച് അതിൻ്റെ താപം ശമിപ്പിക്കുമോ? അതോ ആ കനലിൽ അവർ ഒഴുക്കുന്ന ജലവും വറ്റി അവരും വീണുപോകുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്.
മുരുകാ ശരണം, മുത്തുകുമാരാ ശരണം, സ്കന്ദാ ശരണം, പാർവതി നന്ദനാ ശരണം. അണ്ടചരാചരങ്ങളെയും തന്നുള്ളിലാക്കി നിൽക്കും ആദിയും അന്തവുമില്ലാത്ത ജ്യോതിയെ, ഓരായിരം സൂര്യന്മാർ ഒന്നു ചേർന്നതാണോ, ഈരായിരം കാലാഗ്നി ഒരുമിച്ച് വന്നതാണോ എന്ന് തോന്നും വിധം അഗ്നിസ്വരൂപമായി നിൽക്കുകയാണ്. ഈ നില ഇങ്ങനെ തന്നെ തുടർന്നാൽ ഈരേഴ് ലോകങ്ങളും കത്തിനശിച്ച് ശ്രീപരമേശ്വരനണിയുന്ന ഭസ്മമായി മാറുകയില്ലേ? ദേവകൾ ചെയ്ത തെറ്റിനു വേണ്ടി സർവരെയും ഇല്ലാതാക്കുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? ഈ ദേവകൾ ആരാണ്? അങ്ങെപ്പോഴാണ് ജന്മമെടുക്കുക? എപ്പോഴാണ് അസുരരെ നിഗ്രഹിച്ച് സകലരെയും രക്ഷിക്കുക എന്ന് ചിന്തിച്ച് ധ്യാനിച്ചിരുന്നവരല്ലേ? അമരന്മാരുടെ രക്ഷയ്ക്കായി വന്ന അങ്ങ് അവരെ തന്നെ നശിപ്പിക്കുന്നത് ന്യായമാണോ? വന്നിട്ടുള്ളത് സ്കന്ദനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇന്ദ്രൻ അങ്ങയെ എതിർക്കുവാൻ ധൈര്യപ്പെടുമായിരുന്നു? മറ്റു ദേവകളും അങ്ങയുടെ മുന്നിൽ ആയുധങ്ങളേന്തി നിൽക്കുമായിരുന്നുവോ? ദേവകൾ ചെയ്ത തെറ്റിനു വേണ്ടി ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുകയാണ്. ശിക്ഷിച്ച അങ്ങ് തന്നെ മാപ്പ് നൽകി അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അങ്ങയുടെ അവതാര ലക്ഷ്യത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ദേവകൾക്ക് അഭയം നൽകിയാലും, ദയ കാണിക്കൂ, കാരുണ്യം ചൊരിഞ്ഞാലും. എന്റെ മകൻ മുരുകൻ എന്നിൽ നിന്നും പഠിച്ച കാരുണ്യം എന്ന വികാരം തന്റെ ഉള്ളിൽ മറച്ചു വെച്ചിരുന്നു. അത് ഉചിതമായ സമയത്ത് നല്ല രീതിയിൽ പ്രത്യക്ഷമാക്കുകയും ചെയ്തു. എന്റെ പുത്രൻ അഗ്നിയിൽ ഉത്ഭവിച്ചവനാണെങ്കിലും ജലത്തിൽ ജന്മമെടുത്തവനല്ലേ? അതിനാലാണ് താപമകന്ന് ശീതമായിരിക്കുന്നത്. ദേവഋഷിയും ദേവഗുരുവും അപേക്ഷിക്കുന്ന അവസ്ഥ കണ്ടിട്ട് എന്റെ മനസ്സ് വളരെ വേദനിക്കുകയാണ്. അവർക്ക് വേണ്ടിയല്ല വാദിക്കുന്നത്, ദേവാധിദേവകളെയും പ്രപഞ്ചത്തെയും കാത്തുരക്ഷിക്കാനാണ് ഇങ്ങനെ അപേക്ഷിക്കുന്നത്. ഇപ്പോൾ മുരുകന്റെ മനസ്സിൽ ദേവകൾ വിതച്ച അക്രമമാണോ ഉള്ളത്, അതോ പാർവതി നൽകിയ നല്ല ചിന്തകളാണോ ഉള്ളതെന്ന് മനസ്സിലാകുന്നില്ല. കഠോര ഹൃദയനാക്കി അവനെ മാറ്റിയവർ കാരുണ്യവാനായിരിക്കണം അവനെന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് എങ്ങനെ സാധ്യമാകും? എങ്കിലും അവൻ അങ്ങനെ ആകണം. വിശ്വാസത്തോടെ കാത്തിരിക്കാം. ഷൺമുഖ, ശരവണ, ശക്തിപുത്ര, ഞങ്ങളുടെ അപേക്ഷ ഇനിയും അങ്ങേക്ക് കേൾക്കാൻ കഴിയുന്നില്ലേ? അങ്ങേക്കിപ്പോഴും ഞങ്ങളോട് കാരുണ്യം തോന്നുന്നില്ലേ? അറിയാതെ തെറ്റ് ചെയ്ത ദേവകൾക്ക് ഒരിക്കലും അങ്ങ് മാപ്പ് നൽകില്ലേ? അവർ ചെയ്ത തെറ്റിന് അണ്ടചരാചരങ്ങൾ മുഴുവനും നശിച്ചു പോകണമെന്നാണോ? ദേവഗുരുവേ, മുരുക ഭഗവാന്റെ ക്രോധം അല്പം പോലും ശമിച്ചതായി തോന്നുന്നില്ല. ഭൂമിയിൽ ഉടൻ തന്നെ പ്രളയം സംഭവിക്കുമെന്നതിന്റെ ലക്ഷണങ്ങളെല്ലാം കണ്ടു തുടങ്ങി. ഈ കാര്യമാണ് പാർവതീദേവി നമ്മളോട് സൂചിപ്പിച്ചത്. ഇനി ദേവിക്ക് മാത്രമേ മുരുകന്റെ മനസ്സിലെ ക്രോധമകറ്റി നമ്മളെ സഹായിക്കാൻ കഴിയൂ. പക്ഷേ നമ്മെ സഹായിക്കാൻ ദേവി തയ്യാറല്ലോ. ഈ അവസ്ഥയിൽ ഇദ്ദേഹത്തോട് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് ഒരു ഊഹവുമില്ല. സ്കന്ദൻ കാരുണ്യസ്വരൂപനാണ്. ഓരോ വ്യക്തികളിലും ആ മഹത്വമുള്ളപ്പോൾ അവതാരമൂർത്തിയായ അദ്ദേഹത്തിന്റെ ഉള്ളിൽ അതില്ലാതെ പോകുമോ? അത് നമ്മൾ പുറത്തു കൊണ്ടുവരണം. ദേവി പാർവതി പറഞ്ഞതുപോലെ മുരുകഭഗവാനെ വണങ്ങി സ്തുതിച്ച് അദ്ദേഹത്തിന്റെ മനസ്സ് അലിയിച്ചെടുക്കണം. സ്കന്ദാശരണം സ്കന്ദാശരണം ശരവണ ഭവഗുഹാശരണം ശരണം സ്കന്ദാശരണം സ്കന്ദാശരണം ശരവണ ഭവഗുഹാശരണം ശരണം കാർത്തികയാ വള്ളിനാഥ കന്ദഗുരുനാഥ
കാർത്തികയാ വള്ളിനാഥ സ്കന്ദ ഗുരുനാഥ കാർത്തികേയ സ്കന്ദ ശരണം കാർത്തികേയ മുരുഘാ ശരണം കാർത്തികേയ സ്കന്ദ ശരണം കാർത്തികേയ മുരുഘാ ശരണം കാർത്തികയാ വള്ളിനാഥ സ്കന്ദ ഗുരുനാഥ കാർത്തികയാ വള്ളിനാഥ സ്കന്ദ ഗുരുനാഥ ഗുരുഗുഹാ ശരണം ശ്രീ ഗുഹാ ശരണം ഗുരുഗുഹാ ശരണം ശ്രീ ഗുഹാ ശരണം ശ്രീ കാർത്തികേയ കന്ദാശരണം കാർത്തികേയ സ്കന്ദാശരണം കാർത്തികേയ മുരുഘാ ശരണം കാർത്തികേയ സ്കന്ദാശരണം കാർത്തികേയ മുരുഘാ ശരണം നവരത്ന നക്ഷത്രം തിളങ്ങും മിഴികൾ താമരപ്പൂവോടികൾ അഴകു കടഞ്ഞെടുത്ത കാലിൽ ചിലമ്പൊലി പോറ്റിയ പൈതൽ ശരവണ ഭവനം സ്കന്ദകുമാരൻ ശങ്കര തരയൻ എന്റെ മകൻ മുരുകൻ എന്നിൽ നിന്നും പഠിച്ച കാരുണ്യം എന്ന വികാരം തന്റെ ഉള്ളിൽ മറച്ചു വെച്ചിരുന്നു. അത് ഉചിതമായ സമയത്ത് നല്ല രീതിയിൽ പ്രത്യക്ഷമാക്കുകയും ചെയ്തു. എന്റെ പുത്രൻ അഗ്നിയിൽ ഉത്ഭവിച്ചവനാണെങ്കിലും ജലത്തിൽ ജന്മമെടുത്തവനല്ലേ? അതിനാലാണ് താപമകന്ന് ശീതമായിരിക്കുന്നത്. സമാധാനം കൈക്കൊണ്ട വിരാടരൂപിയായ മുരുകൻ, ശാന്തി നേടിയ വിശ്വരൂപ മുരുകൻ, അനുഗ്രഹത്തിന്റെ പൊരുളെ, അങ്ങയുടെ കാരുണ്യത്താൽ പ്രളയമായി മാറിയ കടൽ വീണ്ടും ശാന്തമായിരിക്കുകയാണ്. പൊട്ടിച്ചിതറിയ അഗ്നിപർവ്വതങ്ങൾ ഒറ്റ നിമിഷത്തിൽ തണുത്തുറച്ചിരിക്കുന്നു. അതുമാത്രമല്ല, ചെടികൾ തളിർത്തു, പക്ഷിമൃഗാദികൾ രക്ഷപ്പെട്ടു. അതുപോലെ ഈ ദേവകളും രക്ഷപ്പെടേണ്ടതല്ലേ? വീണുകിടക്കുന്ന ദേവകളെ ഉണർത്തി എഴുന്നേൽപ്പിച്ചാലും. ഇതാ, ഈ ഇന്ദ്രനും കൂടാതെ മറ്റു ദേവകളുമാണ് ശിവഭഗവാനോട് ഒരു പുത്രനെ നൽകണം എന്ന് അപേക്ഷിച്ചവർ. ഈ അഗ്നിദേവനും വായുദേവനുമാണ് അഗ്നിജ്വാലയായിരുന്ന അങ്ങയെ കൈകളിലേന്തി നടന്നവർ. വന്നിരിക്കുന്നത് സ്കന്ദൻ എന്നറിയാതെയാണ് അങ്ങയെ എതിർത്ത് സ്വയം ഈ അവസ്ഥയിലെത്തിയത്. ഇവർ അങ്ങയുടെ ശത്രുക്കളല്ല, ഭക്തരാണ്. മാതാപിതാക്കൾ കുട്ടികളുടെ തെറ്റ് കണ്ട് കഠിനമായ ശിക്ഷ നൽകാറില്ലേ? ഇവരുടെ അച്ഛനും അമ്മയും അവിടുന്ന് തന്നെയല്ലേ? അവിടുത്തെ അമ്മ പാർവതീദേവി കാരുണ്യത്തിന്റെ ഉറവയല്ലേ? അതുകൊണ്ട് അങ്ങ് കരുണാസാഗരമായിരിക്കുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമല്ലോ. ഞാൻ എത്ര വലിയ തെറ്റാണ് ചെയ്തതെന്ന് എനിക്കിപ്പോഴാണ് ബോധ്യപ്പെട്ടത്. നാരദർഷി അങ്ങ് ആരാണെന്ന് പലതവണ എടുത്തു പറഞ്ഞിട്ടും അത് മനസ്സിലാക്കാൻ ഞാൻ തയ്യാറായില്ല. നാരദർഷേ, ബൃഹസ്പതി, നിങ്ങളിരുവരും ദേവകൾക്കായി എന്റെ അമ്മ, അച്ഛൻ കൂടാതെ എന്നോടും വേണ്ടുവോളം വാദിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് വേണ്ടി ഞാനും അവരോട് കരുണ കാണിക്കാം. എന്നാൽ അത് ഏത് വിധത്തിൽ വേണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാം അറിയാവുന്ന എന്റെ മകൻ മുരുകൻ ഒന്നും അറിയാത്തവനെ പോലെ വളരെ നിഷ്കളങ്കമായാണ് സംസാരിക്കുന്നത്. മുരുക, അങ്ങയുടെ കാരുണ്യം അറിയിക്കാൻ മറ്റൊന്നും ചെയ്യേണ്ടതില്ല. അങ്ങയുടെ കൈ ഉയർത്തി അനുഗ്രഹിച്ചാൽ മതിയാകും. അതിൽ കാരുണ്യജലം ഒഴുകി വീണുകിടക്കുന്ന ദേവകൾ എഴുന്നേൽക്കുന്നതാണ്.
പറയട്ടെ. സ്കന്ദാ ശരണം സ്കന്ദാ ശരണം ശരവണ ഭവ ഗുഹാ ശരണം ശരണം കാർത്തികയാ വള്ളിനാഥ സ്കന്ദ ഗുരുനാഥ ഗുരുഗുഹാ ശരണം ശ്രീ ഗുഹാ ശരണം ഗുരുഗുഹാ ശരണം ശ്രീ ഗുഹാ ശരണം ശ്രീ കാർത്തികേയ സ്കന്ദാ ശരണം. ശരണം കാർത്തികേയ മുരുകാ ശരണം കാർത്തികേയ സ്കന്ദാ ശരണം കാർത്തികേയ മുരുകാ ശരണം. നവരത്ന നക്ഷത്രം തിളങ്ങും മുരുകിഴികൾ മുരുകാ വടികൾ അഴകു കടഞ്ഞെടുത്ത കാലിൽ ചിലമ്പൊലി കോട്ടിയ പൈതൽ ശരവണ ഭവനം സ്കന്ദകുമാരൻ ശങ്കര തരയൻ ഷൺമുഖ. അങ്ങ് എന്നോട് ക്ഷമിച്ചാലും ഞാൻ എത്ര വലിയ തെറ്റാണ് ചെയ്തതെന്ന് എനിക്കിപ്പോഴാണ് ബോധ്യപ്പെട്ടത്. നാരദർഷി അങ്ങ് ആരാണെന്ന് പല തവണ എടുത്തു പറഞ്ഞിട്ടും അത് മനസ്സിലാക്കാൻ ഞാൻ തയ്യാറായില്ല. എന്നാൽ ഞാൻ ചെയ്ത ആ തെറ്റായ പ്രവൃത്തി കൊണ്ടാണ് അങ്ങയുടെ വിശ്വരൂപം കാണാൻ എനിക്ക് ഭാഗ്യം സിദ്ധിച്ചത്. ദേവേന്ദ്ര, അങ്ങ് മാത്രമല്ല, ഞങ്ങളും ഈ വിശ്വരൂപത്തെ, വിരാട രൂപത്തെ അങ്ങ് കാരണമാണ് ദർശിച്ചത്. ഇത് കാരണം നമ്മളെല്ലാവരും നമ്മുടെ ജന്മത്തിന്റെ ഫലം പ്രാപ്തമാക്കിയിരിക്കുന്നു. സ്കന്ദാശരണം ശരവണ ഭവ ഗുഹാ ശരണം കാർത്തികയാ വള്ളിനാഥ സ്കന്ദ ഗുരുനാഥ ഗുരുഗുഹാ ശരണം ശ്രീ ഗുഹാ ശരണം ഗുരുഗുഹാ ശരണം ശ്രീ ഗുഹാ ശരണം ശ്രീ കാർത്തികേയ ഷൺമുഖനാഥനെ നമോ നമഃ. സ്കന്ദ ഭഗവാനെ നമോ നമഃ. മുരുക ഭഗവാനെ നമോ നമഃ. ആറുമുഖനെ നമോ നമഃ. മുരുക ഭഗവാനെ നമോ നമഃ. കാരുണ്യ സ്വരൂപനെ നമോ നമഃ. അങ്ങയുടെ ഓരോ പ്രവൃത്തിക്കും ഓരോ കാരണമുണ്ടെന്നും അവയെല്ലാം അങ്ങയുടെ ലീലാവിനോദങ്ങളാണെന്നും ശിവഭഗവാൻ നേരത്തെ ഞങ്ങൾക്ക് വ്യക്തമാക്കി തന്നിരുന്നു. അത് സത്യമാണെന്ന് ഇന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്തു.